വഖഫ് ഭേദഗതി ബില്ലിന്റെ മറവിൽ രാജ്യത്ത് അസ്ഥിരത സൃഷ്ടിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് ജമിയത്തുൽ ഉലമ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി എച്ച് അലിയാർ ഖാസിമി. ആൽവ മുസ്ലിം അസോസിയേഷൻ സംഘടിപ്പിച്ച ചർച്ച സായാഹ്നം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലുവ മുസ്ലിം അസോസിയേഷൻ വഖഫ് ഭേദഗതി ആശങ്കകളും അവകാശങ്ങളും എന്ന വിഷയത്തിലാണ് ചർച്ചാ സായാഹ്നം നടത്തിയത്. ചർച്ചയുടെ ഉദ്ഘാടനം ജമിയത്തുൽ ഉലമ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി എച്ച് അലിയാർ ഖാസിമി നിർവഹിച്ചു. വഖഫ് ഭേദഗതി ബില്ലിന്റെ മറവിലും രാജ്യത്ത് അസ്ഥിരത സൃഷ്ടിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമമെന്നും എന്നാൽ ഈ ശ്രമത്തെ ഇന്ത്യൻ ജനത ഒന്നടങ്കം ചെറുത്തു തോൽപ്പിക്കുമെന്നും ഉദ്ഘാടന വേളയിൽ അദ്ദേഹം പറഞ്ഞു. അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ പേരയിൽ അധ്യക്ഷത വഹിച്ചു. ആലുവ അൽ അൻസാർ ജുമാ മസ്ജിദ് ഖതീബ് അബ്ദുൽ മൗലവി മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് ആലുവ നിയോജക മണ്ഡലം പ്രസിഡന്റ് എം കെ ലത്തീഫ്, മഹല്ല് ജമാഅത്ത് കൌൺസിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ കരീം, എറണാകുളം മഹല്ല് കൂട്ടായ്മ ജില്ലാ സെക്രട്ടറി നാദിർഷാ മന്നംതുരുത്ത്, വെളിയത്തുനാട് ജുമാ മസ്ജിദ് കമ്മിറ്റി പ്രസിഡന്റ് മാലിക് പാത്തല, മുഹമ്മദ് അമീൻ അൽ ഹസനി, അബ്ദുൽ ജലീൽ കാഷിഫി, ഡോക്ടർ അബ്ദുൽ റഷീദ്, പി എ ഹംസകോയ, പി എ അബ്ദുൽ ഖാദർ, അസ്ഹർ തോട്ടക്കാട്ടുകര, അബ്ദുൽ കലാം, അബ്ബാസ് തോഷിബാപുരം, പി എ അബ്ദുൽ സമദ്, ഡോക്ടർ എം അബ്ബാസ്, ഷമീർ കല്ലുങ്കൽ, ഷിഹാബ് മൂപ്പൻ, അൻസാരി പറമ്പയം, ഷെരീഫ് കറുപ്പാലി, അമീർ ആലുവ, സെക്രട്ടറി യാസർ അഹമ്മദ്, സാബു പരിയാരത്ത് എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ ഒരു ഹിന്ദുരാഷ്ട്രമാണ് പറയാം. അതൊരു പ്രാകൃതമായ ഒരാശയമാണെന്ന് ഒരുവിധം ആളുകൾ ഹിന്ദുത്വ പറയുമ്പോൾ അവരുടെ അജണ്ട നമ്മൾ ഉന്നം വയ്ക്കുന്നതാണെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ നമ്മൾ ഉന്നം വയ്ക്കുന്ന അജണ്ടകൾ അവർക്ക് നടപ്പാക്കാൻ സഹായകമായ സമീപനങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകുമ്പോഴല്ലാതെ അവർക്ക് ഒരു പദ്ധതി വിജയിപ്പിച്ചെടുക്കാൻ കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ന്യൂസ് ബ്യൂറോ ആലുവ. ഇറമ്പത്ത് ഗ്രൂപ്പിന്റെ ഇറ ഫർണിച്ചറിന്റെ എക്സ്ക്ലൂസീവ് ഷോറൂം 20,000 സ്ക്വയർ ഫീറ്റിൽ കോട്ടപ്പടിയിൽ. സ്കിൽഡ് ഡിസൈനേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് രൂപകൽപ്പന ചെയ്ത ട്രഡീഷണൽ ആൻഡ് ആർക്കിടെക്ചർ ഡിസൈൻ ഫർണിച്ചർ. നിങ്ങളുടെ സ്വപ്ന ഭവനം ഒരു സ്റ്റേറ്റ് ഓഫ് ആർട്ടാക്കുവാൻ എന്നും നിങ്ങളോടൊപ്പം ഇറമ്പത്ത് ഇറ ഫർണിച്ചർ, കോട്ടപ്പടി, കോതമംഗലം.